കേരളത്തിലെ തിയേറ്ററുകളിൽ ഇപ്പോൾ സിനിമ ആസ്വദിക്കാനും പ്രേക്ഷകർക്ക് പറ്റുന്നില്ല എന്നൊരു സത്യമുണ്ട്. അല്പം മുൻപ് പറഞ്ഞതിലൊരു പ്രതിഷേധം കൂടി ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇതെവിടെയാണ് കുഴപ്പം? അല്ല, അത് നമ്മളുടെ വർത്തമാനകാല യാഥാർത്ഥ്യമാണ്, നമ്മുടെ യുവാക്കളുടെ പ്രശ്നമാണ്. നമ്മളുടെ യുവാക്കൾ അവൻ്റെ അമ്മയും പെങ്ങളും കൂടെ ഉണ്ടെങ്കിൽ മാത്രം അച്ചടക്കത്തോടെ പെരുമാറുകയും മറ്റുള്ളവർ അച്ചടക്കത്തോടെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുകയും, അവൻ്റെ അമ്മയും പെങ്ങളും അല്ലാത്ത ഏത് സ്ത്രീകളുണ്ടെങ്കിലും അവന് അവരോട് പെരുമാറുന്ന രീതിയിൽ യാതൊരു കൺട്രോളും ഇല്ലാതിരിക്കുകയും ചെയ്യാന്ന് പറയുന്നതാണ് തിയേറ്ററിൽ പലപ്പോഴും കാണുന്നത്. ഇപ്പം എനിക്ക് മനസ്സിലാകുന്ന എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു ഒരു മെജോറിറ്റി തന്നെ ഉണ്ടെന്ന് വേണം പറയാൻ. അതിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ മദ്യത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, ലഹരി വസ്തുക്കളുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് പലപ്പോഴും നമുക്ക് നമ്മളിരുന്ന് രോഷം കൊള്ളുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു വലിയ സംഘമായിട്ട് വന്നിരുന്നിട്ട് അസഭ്യ കമൻസ് പറയുക, ഒരു ചിലപ്പോൾ ഒരു ഒരു കമൻറ്റിന് കിട്ടുന്ന ഒരു ചെറിയ ചിരിക്ക് വേണ്ടിയിട്ട് ഒരു സിനിമയെ സ്പോയിൽ ചെയ്യുക, അത് ആസ്വദിക്കുന്ന ആളുകളുടെ ശ്രദ്ധയെ ഡൈവേർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു സ്വയം വിലയിരുത്തലിലൂടെ നമ്മൾ ഓരോരുത്തരും സ്വയം മാറ്റിയെടുത്തേ പറ്റും. ഇപ്പോൾ നമ്മൾ സുഹൃത്തുക്കളുമായിട്ട് ഗാങ്ങായിട്ട് ഒരു സെലിബ്രേഷൻ മോഡിൽ തിയേറ്ററിലേക്ക് പോരുന്നതായിരിക്കാം, അപ്പം ഈ കൂട്ടുകാരെ രസിപ്പിക്കാൻ വേണ്ടി പറയുന്ന ചില കമൻസാണ്. പക്ഷെ ഇത് സിനിമ സീരിയസ് ആയിട്ട് കാണാൻ വരുന്ന, എൻജോയ് ചെയ്യാൻ പൈസ മുടക്കി വന്നിരുന്ന മറ്റുള്ള ആളുകൾക്ക് തങ്ങളുടെ എൻജോയ്മെൻ്റ് തടസ്സമാക്കരുത് എന്നുള്ള ആലോചിക്കാനുള്ള പൗരബോധം എന്ന് പറയുന്നൊരു സാധനമാണ്. അത് ഓരോ ചെറുപ്പക്കാരും ഉണ്ടാവുകയും അത് ചെറുപ്പക്കാർ പരസ്പരം തീരുമാനമെടുക്കുകയും വേണം. അപ്പോൾ ഒരു ഒരു ഗാങ് വന്നിരുന്നിട്ട് ഇത്തരം സെലിബ്രേഷൻസ് തിയേറ്ററിനകത്ത് നടത്തുമ്പോൾ മറ്റ് ചെറുപ്പക്കാരെ അവരെ തടയണം. ഒരു സംഘം എഴുന്നേറ്റ് നിന്നിട്ട് നിർത്തണമെന്ന് പറഞ്ഞാൽ നിൽക്കും. ഇപ്പം എന്തുകൊണ്ടാണ് മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ ആരും ഒരു പ്രശ്നമില്ലാത്തത്? മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ അവരുടെ സെക്യൂരിറ്റിയും ആൾക്കാരും ഉണ്ട്, പ്രശ്നം ഉണ്ടാകുന്ന ആൾ അവരങ്ങനെ പിടിച്ച് പുറത്താക്കുകയാണ്. ഇതൊരു കൂടുതൽ തിയേറ്റർ സീറ്റുകളുള്ള ഒരു തിയേറ്ററിൽ ചിലപ്പോൾ പ്രാക്ടിക്കൽ ആവില്ല. അപ്പോൾ അതിന് കുറേ നമ്മൾ തന്നെ, പ്രേക്ഷകർ തന്നെ ഒരു സെൽഫ് റെഗുലേഷൻ ഉണ്ടാക്കണം. തിയേറ്ററിൽ ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ സിനിമ കാണും, ഇഷ്ടപ്പെടാത്ത സീനിന് അവർ ചിലപ്പോൾ കൂവലൊക്കെ ഉണ്ടാവും, പക്ഷെ അത് അവരെ അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ അവരിറങ്ങിപ്പോവും തിയേറ്ററിൽ നിന്ന്. അല്ലാതെ കണ്ടുകൊണ്ട് ഇരിക്കുന്നവനെ ശല്യം ചെയ്യില്ല. ആ അത് അതാണ്. ഇപ്പോൾ വിദേശത്ത് പോയാലും ഇന്ത്യയുടെ തന്നെ മറ്റു ഭാഗങ്ങളിൽ പോയാലും സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു, അവന് ഇഷ്ടമാവുന്നില്ല, ഇഷ്ടമാവില്ലെങ്കിൽ അവൻ ഇറങ്ങിപ്പോവും, അത്രേ ഉള്ളൂ. അവനെ തടയാൻ ആരും ഇല്ലല്ലോ, അവന് പോവാലോ. മറ്റ് അവനിഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അവിടെ ഇരുന്ന് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുക എന്ന് പറയുന്ന ഒരു നയം. ഇപ്പം മദ്രാസിലൊക്കെ തിയേറ്ററുകളിൽ അകത്ത് കയറുമ്പോൾ നിങ്ങളുടെ ബാഗ് വരെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് അവിടെ ഒരു പരാതിയില്ല, അവർ നിന്ന് കൊടുക്കുകയാണ്. സിനിമ കാണാൻ വരുവാണ്, തങ്ങളുടെയും കൂടിയും ജീവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യണതെന്ന് അവിടെ അറിയാം ആളുകൾക്ക്. അതുപോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് അകത്ത് കയറിയിട്ട് അവൻ ബഹളം ഉണ്ടാക്കില്ല.